ഹായ്, എല്ലാവർക്കും ഒരു സ്വാഗതം. അപ്പൊ നമ്മുടെ ഈ ഇലയുടെ തുമ്പത്തൊക്കെ വിളമ്പുന്ന ഒരു നാലുവെട്ടുണ്ടല്ലോ കല്യാണത്തിനും വിശേഷങ്ങൾക്കൊക്കെ. ആ നാലുവെട്ട് സാധാരണയല്ല, നമുക്കൊന്ന് മസാല ഇട്ടൊന്ന് ചെയ്താലോചിച്ചിട്ട് ഒരു രണ്ട് കായുണ്ട്. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്, ടേസ്റ്റ് ഉണ്ടോന്ന് അറിയണ്ടേ. രണ്ട് കായ ഉണ്ടായിരുന്നു, അത് പിന്നെ കായപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, പിന്നെ ചാട്ട് മസാല, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ, പിന്നെ വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ, അത്ര അതിനകത്ത് ഒഴിച്ചോ. അപ്പൊ ഇനി കായ പൊളിച്ചോ. അതെ, അപ്പൊ കായ പൊളിക്കാൻ എല്ലാവർക്കും അറിയാലോ. പെട്ടെന്നൊന്ന് കിടന്ന് എഴുന്നേറ്റപ്പോ ഒരു തോന്നല് തോന്നിയതാ. അപ്പൊ രണ്ട് കായ ഉണ്ട്, അപ്പൊ എന്താ ചെയ്യാന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പൊ അപ്പൊ നമുക്ക് ചാട്ട് മസാല ഇതൊക്കെ ഇട്ടിട്ട് ഒരു നാലുവെട്ട് ചെയ്യാം. രണ്ടെണ്ണേ ഉള്ളൂ, കൂടുതലില്ല. ഒരു നാലെണ്ണം കണ്ടു, നാലോ അഞ്ചെണ്ണം ഉണ്ടായിരുന്നതാ. അത് ഉപ്പേരിയൊക്കെ വെച്ച് കഴിച്ചു. അപ്പൊ ബാക്കി രണ്ടെണ്ണം കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നമുക്ക് ഇത് ചെയ്യാന്ന് വെച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് രണ്ടെണ്ണായിട്ട്, എണ്ണ ഉണ്ടായത് എന്തെങ്കിലൊക്കെ വേണ്ടേ ഒരു മാറ്റത്തിന് അല്ല. അപ്പ ഞാൻ നാല് വെട്ട് വെട്ടേണ് അടി കണ്ടോ, ഇതെന്നെ സംഭവം. ഞാനത് അതെ ഇവിടെ ഒരു ഇതില്ലെങ്കിൽ ഇത് വെട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതേ ഇത് വെട്ടണം കേട്ടോ. ഒരു സപ്പോർട്ട് വേണം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, ഇത് കണ്ടില്ലേ നാല് വെട്ട്. ഇത് സ്പെഷ്യൽ നാല് വെട്ടാണ് കേട്ടോ. ഇത് ചെറുതാക്കി ഇലയുടെ തുമ്പത്ത് വിളമ്പുണ്ട് അല്ലേ. അതെ, ഇത് ഇലയുടെ തുമ്പത്ത്, ഇത് വൈകുന്നേരം ഒന്ന് കഴിക്കാനായിട്ടിട്ട്. ഇലയുടെ തുമ്പത്ത് എന്ന് പറഞ്ഞാൽ ആകെ ഇത് മാത്രമേ ചെയ്യാറുള്ളൂ, എന്ത് ഉപ്പ് മാത്രം ഇടുള്ളൂ. ഇത് സ്പെഷ്യലായിട്ടാണ്. ഇത് ശരിയായാൽ നമുക്ക് വേറൊരു ദിവസം ഇതേപോലെ വാങ്ങിച്ചിട്ട് ചെയ്യണമെന്നുണ്ട്. ഇത് നമ്മുടെ കയ്യിലുള്ള കാരണം നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ച് നോക്കിട്ടാണ്. പകുതി മുക്കാ ഭാഗം ആയിട്ടുണ്ട്, കണ്ടില്ലേ സൗണ്ട്, കണ്ട സൗണ്ട്, ആ ഒരു സൗണ്ട് വരുന്നുണ്ട്. ഈ സൗണ്ട് വരുമ്പോൾ നമുക്ക് ഉപ്പ് വെള്ളം തളിക്കാം. അപ്പോൾ കണ്ടില്ലേ സംഭവം, ഇത്തിരി ഇതിന് ഞാൻ കോരണം കേട്ടോ. നന്നായിട്ട് കോരി, കളറൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല കളർ കിട്ടും. അതെ, മഞ്ഞപ്പൊടിയോ കളറോ ഒന്നുമേ ഇട്ടില്ല. ഇതിങ്ങനെ എല്ലാം കോരി എന്താ ചെയ്യണം, വാരിയെടുത്ത് വെക്കണം. ചെറുതാക്കി വെച്ച ഇതിൽ ഉപ്പ് ഇട്ട്, ഇതിട്ടതിന് ശേഷം അതിടും പോരെ, അങ്ങനെ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടോ, ഇട്ടേ അടുത്തത് ഇടേനിട്ടാ. രണ്ടാമത്തെ കാര്യം ഞാനപ്പോൾ ഇതിൽ നമ്മുടെ മുളക് പൊടി, കായപ്പൊടി, മുളക് പൊടി, കാശ്മീരിയാണ് കേട്ടോ, കളറുണ്ടാവും പേടിക്കണ്ട, കാശ്മീരി പൊടിയാണേ പോരെ. ഇനി കായപ്പൊടി, ഇതാ നമ്മുടെ ചാട്ട് മസാല. അതെ, ഒരു കടയിൽ പോയപ്പോഴേ അവിടെ ചാട്ട് മസാല, പക്ഷെ ഇതിന്റെ അല്ല കേട്ടോ, അവര് നേന്ത്രക്കായല്ല, ഏതാണ് റോബസ്റ്റിന്റെ ആണ് ചെയ്തേ. ഞാനപ്പൊ ഇതിൽ ഇതും കൊണ്ടൊന്ന് ചെയ്ത് നോക്കാം, അങ്ങനെ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വാങ്ങിച്ച് ചെയ്യാലോ. കണ്ട നോക്കിയേ, അതെ അടിപൊളിയാവുന്നാണ് എന്റെ ഒരു നിഗമനം. അപ്പൊ അതേ നാലുവെട്ട് രണ്ടാമത്തെയും കഴിഞ്ഞു, അതിലേക്ക് ചാട്ട് മസാല, മുളക് പൊടി, ഇതെല്ലാം ഇട്ടതാണേ.
കായപ്പൊടി ഇട്ടതാണ്, നേരത്തെ കുള്ളിട്ടതാ, അതിട്ടു. ഇളക്കി കഴിഞ്ഞാൽ വേപ്പിലിടാം. ബഞ്ഞിക്ക് കുഴപ്പമില്ല അല്ലേ, ഇങ്ങനെ ചാറ്റ് മസാല ഇട്ട് ചെയ്യുന്നത് കാണാൻ ഭംഗിയുണ്ട് അല്ല, ടേസ്റ്റിനും കുഴപ്പമില്ലല്ലോ. നമ്മുടെ നാല് വിട്ട് മസാല നാല് വിട്ട് റെഡി. അതെ, മസാല നാല് വിട്ട് റെഡി റെഡി. അപ്പൊ എല്ലാവരും എടുത്തോളൂ കേട്ടോ, കഴിച്ചോളൂ കേട്ടോ. വെറുതെ നാല് വിട്ട് എങ്ങനെയാലും ഒരു വെറൈറ്റി. അതാ ഇതിനിപ്പോ ഈ മുളക് പൊടിയും കായപ്പൊടിയും മാത്രം ഇട്ടാലും മതി, ചാട്ട് മസാല ഇടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഞങ്ങളുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇട്ടെന്ന് മാത്രമുള്ള, നിങ്ങൾ പറഞ്ഞോ ഞാൻ തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത് മുട്ടൂന്ന് പറഞ്ഞ സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കാം. അപ്പൊ ഇനി വേറൊരു ദിവസം ഇതേപോലെ കായ കൊണ്ടുവരുമ്പോ നമുക്ക് ചെയ്യാം അല്ലേ. അപ്പൊ ഈ പറഞ്ഞേരത്തെ പറഞ്ഞ പോലെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി, ഇല്ലെങ്കിൽ മുളക് പൊടിയും കായപ്പൊടിയും കൂടി ഇട്ടിട്ട് വേപ്പിലയും വറുത്തിട്ട മസാല നാല് വെട്ടായി. പിന്നെ എന്റെ കയ്യില് അതുള്ള കാര്യം ഞാൻ അത് ഇട്ടു എന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കാം, ഇതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.